നമസ്കാരം. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ എല്ലാം മൊത്തത്തിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിലേക്ക് വരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. സംഘപരിവാറിനും പ്രത്യേകിച്ചും ബി ജെ പിക്കുമൊക്കെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാവുന്നു ഇ ശ്രീധരൻ്റെ കടന്നുവരവ്. അഴിമതിയുടെ കറ ലെവലേശം ഏക്കാത്ത ചെയ്യുന്ന ഏറ്റെടുക്കുന്ന ജോലി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ വിജയമാക്കുന്ന ഒരു മെട്രോമാൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇ ശ്രീധരൻ. ഈ ശ്രീധരൻ്റെ കടന്നുവരവ് ശരിക്കും മലയാളികളുടെ കൊട്ടിക്കോഷിക്കപ്പെടുന്ന കമ്മി നിർമ്മിത കപടബോധത്തിന് നടുവഴിയിൽ തുണികഴിഞ്ഞ് വീഴുന്ന അവസ്ഥയുണ്ടാക്കും. ഇനി ഈ ശ്രീധരൻ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും, തോൽവി ഉണ്ടായാൽ പോലും, അതിൽ സംഘപരിവാർ ഐഡിയോളിസ്റ്റുകൾ ഉറപ്പാക്കുന്ന രാഷ്ട്രീയ വിജയമുണ്ട്. അതിന് എതിരാളികളുടെ മരുന്നൊന്നും മറമരുന്നൊന്നും ഇല്ലാതായിപ്പോയി. ഇനി മറുവശം നോക്കുക, ശരിക്കും ഒരു ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ സിനിമയുടെ ചേരുവകളാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം. കുറേ വില്ലന്മാർ, കുറേ കോമഡിയന്മാർ, കുറേ നായകന്മാർ, ഇടയ്ക്ക് വില്ലന്മാരുടെ പാളയത്തിലെ കുറേ ഐറ്റം ഡാൻസുമാരും. ഒരു ഒരു സൈഡിൽ നോക്കൂ, ഇ ശ്രീധരൻ, ജേക്കബ് തോമസ്, ടി പി സെൻകുമാർ, കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സമൂഹ നന്മയ്ക്കും, സലിംകുമാർ, രമേഷ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, ഇടവേള ബാബു, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ സമൂഹത്തെ ചിരിപ്പിക്കാനും, ഇനി ഇതിലും രസമാണ് വേറൊരു ഗ്രൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ 80K എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടീമുണ്ട്. പിന്നെ ബി എസ് എൻ എൽ പാത്തുമ്മ, സ്വപ്ന, സരിത, കനേഡിയൻ അമ്മായി, ഇൻ്റർവ്യൂവിൽ തട്ടിപ്പ് കാണിച്ച് അധ്യാപകനായി ജോലി ചെയ്യുന്ന വേറൊരു ഐക്യപ്പെടുന്ന ടീമുണ്ട്. സുനിൽ പി, ഇളയിടം. നേതാക്കന്മാരുടെ കാര്യം നോക്കിയാലോ, അസംഖ്യം പേരുകളുള്ള നമ്മുടെ പിണറായി വിജയൻ, പിന്നെ ചിറ്റപ്പൻ ജയരാജൻ, എം എം മാണി, അങ്ങനെ കുറേ വില്ലന്മാരാണോ നായകന്മാരാണെന്നോ തിരിച്ചറിയാൻ മേലാത്ത കുറേ ഐറ്റങ്ങൾ. കോടിസോനി, കിറുമാനി, തടിയൻ്റെ പെട നസീർ, അങ്ങനെ കുറേ ഗുണ്ടകൾ വേറെ എല്ലാം കൂടി നല്ല താട്ടുപൊളിപ്പൻ ചേരുവകളാണ്. ഓരോ പാർട്ടിക്കും അവരവർ അർഹിക്കുന്നത് തന്നെ കൃത്യമായി വന്നു ചേരുന്നുണ്ട്. തമാശയൊന്നുമല്ല, ഈ ഗുണ്ടകൾക്കും പിടിച്ചുപറിക്കാർക്കും കൊലപാതകങ്ങൾക്കും കൈയടിക്കുന്ന കുറേ ഊള കൂട്ടങ്ങളെയും കാണാം. അവരെ അവർ തന്നെ വിളിക്കുന്നത് പ്രബുദ്ധരെന്നാണ്. സംസ്ഥാനത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആധിക്യവും മറ്റു രാജ്യവിരുദ്ധതയും കാരണം ഇതര സംസ്ഥാനക്കാരുടെ മുമ്പിൽ തലയിൽ മുണ്ടിടേണ്ട അവസ്ഥയാണ് ഇന്ന് മാന്യമായി ജീവിക്കുന്ന ഓരോ മലയാളികൾക്കുമുള്ളത്. കേരളത്തിന് വെളിയിലുള്ള മലയാളികൾ അത് ശരിക്കും അനുഭവിക്കുന്നുമുണ്ട്. പുതുതലമുറയെ ഇടത്തപാട് ശാഠ്യമില്ലാതെ വൃത്തിയായി ചിന്തിക്കാൻ ഇത്തരം വ്യക്തിത്വങ്ങളുടെ സ്വാധീനം പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ശ്രീധരനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ബി ജെ പിയിലേക്ക് വരുന്നത് വഴി പുതുതലമുറയെ ഇടത്തുപാട് ശാഠ്യമില്ലാതെ വൃത്തിയായി ചിന്തിക്കാൻ അവരെ സ്വാധീനിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നതാണ് അതിലെ പോസിറ്റീവായ മറ്റൊരു കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.